هلا മുമ്പ് വന്നിക്കാനാ റൈഡോ. ഇപ്പത്തെ പിള്ളേർക്ക് വേണ്ടത് മുന്നു പൊന്തിക്കണ ആൾക്കാരെ കേട്ടോ. ഫസ്റ്റ് തന്നെ അവര് വിളിക്കുക മുന്നു പൊന്തിക്കോന്ന്, കോമഡി കേട്ടോ പിള്ളേരെ. അവര് കണ്ടു വളർന്നു വെച്ചാൽ ഈ പിള്ളേര് റോട്ടിൽ കിടന്ന് കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെയാ. അപ്പൊ ആരെ കണ്ടാലും പിടിച്ചെന്ന് കൈ കൊടുക്കണം. ക്യാമറ വെച്ച ഫൈനോ? ഹെൽമെറ്റ് ക്യാമറ നിരോധിച്ചു. വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗോപ്രോ ഒക്കെ നമുക്ക് ഹെൽമെറ്റിൽ വെക്കാൻ പറ്റില്ല, നിയമം കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമുക്ക് മോട്ടോ വ്ളോഗിങ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നിയമം നമുക്ക് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പബ്ലിക്കിൻ്റെ റിയാക്ഷൻ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പബ്ലിക് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. എന്താവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും കാണുന്നവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഹെൽമെറ്റിൽ ക്യാമറ വെക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്തുപറ്റി ബ്രോ? എന്തുപറ്റി ആണോ ബ്രോ? യൂട്യൂബിന്റെ ഒരു പബ്ലിക് റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഹെൽമെറ്റിൽ ക്യാമറ ഉപയോഗിക്കുന്നതിനോട് എന്താ പ്രതികരണം? അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അല്ല എന്നാലും ഇപ്പോ പല ഇതിലും പല ആക്സിഡൻസിലൊക്കെ സേഫ്റ്റി ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്രോന്റെ അഭിപ്രായം എന്താണ്, നല്ലതാണോ ചീത്തയാണോ? നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഡാഷ് ക്യാം പോലെയൊക്കെ. ആ അതെ അതെ, കാറുകളിൽ ഡാഷ് ക്യാം ഒക്കെ അലൗഡ് ആണ്. അപ്പോ ബൈക്കുകളിൽ എന്തുകൊണ്ട് ഹെൽമെറ്റ് ക്യാമറ നിരോധിക്കുന്നു? അതുകൊണ്ട് ഇപ്പൊ പറയും, അവര് ന്യായീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫേസിൽ ഇഞ്ചുറീസ് വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇത് ന്യൂസിലൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞ പോയിന്റ്സ് ശരിക്കും തെറ്റാണ്. അവര് ന്യൂസിൽ ഞാൻ കണ്ടൊക്കെ ക്യാമറ ട്രിം ചെയ്ത് കൊണ്ട് സേഫ്റ്റി പ്രശ്നം വരുന്നു എന്നാണ്. അതെനിക്ക് തോന്നുന്നു ശരിക്കും മറ്റേ ഇപ്പൊ റീൽസെന്റും അങ്ങനത്തെ ഇല്ലേ. അതെ അതെ, റീൽസിൽ എടുത്തത്. പക്ഷെ ആക്ച്വലി നോക്കുമ്പോ നല്ലതാണ്. പിന്നെ ഞാൻ വേറെ ഇവിടെ ഒരു യൂട്യൂബിൽ കണ്ടു, അങ്ങനെ ഒരു റൂളില്ല, അവര് വേറെ എന്താണ് പറഞ്ഞേക്കുന്നതാണ്. അതെ അതെ, ഐ മീൻ ക്യാമറ വെക്കാം എന്ന് തന്നെയാണ് നിയമം തന്നെയാണ്. കൊറേ പേര് നല്ല രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട്, കൊറച്ച് പേര്. അതേപോലെ ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഇപ്പം മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ട് ആക്സിഡന്റ് ഉണ്ടാവുന്നുണ്ട്, മദ്യം നിരോധിക്കുന്നില്ലല്ലോ. അതേപോലെ സെൻസിബിൾ ആയിട്ട് തീരുമാനമെടുക്കാത്ത വിഷയമാണ്. അതെ അതെ, ഇത് അവര് പലരും പലതും മറക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതെന്നാണ് പലരും പറയുന്നത്. ടോപ്പ് ലെവലിൽ നമുക്ക് ഹോൾഡ് ഇല്ലാത്തത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സമയമുള്ളവർക്ക് വേണമെങ്കിൽ നിയമമായി പോരാടാന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ക്യാം വെച്ച് യൂസ് ചെയ്യാം. വണ്ടി മോഡിഫൈ ലോജിക്കലി തിങ്ക് ചെയ്യാത്ത ആൾക്കാർ ടോപ്പിലുള്ളതുകൊണ്ട് പ്രശ്നമാണ്. അതെ ബ്രോന്റെ പേരെന്താ? അംബരീഷ്. അംബരീഷ്, ഓക്കെ, താങ്ക് യു. ശരി, പുള്ളി പറഞ്ഞതിലും കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. പല വീഡിയോയിലും പലരും പറഞ്ഞിട്ടുണ്ട് ഹെൽമെറ്റ് ക്യാമറ ഡ്രില്ല് ചെയ്തിട്ടാണ് വെക്കുന്നത്. അതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെയ്യുന്ന കാര്യങ്ങളല്ല. അവർ ജസ്റ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാം. ഇങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ചിലപ്പോൾ അവർ തട്ടിയാലും നമ്മുടെ വണ്ടിയൊക്കെ കണ്ടിട്ട് പറയും ഇതാണ് സീനാണ്, ഭയങ്കര സീൻ പിടിക്കും. അപ്പം ഇങ്ങോട്ട് വന്ന് തട്ടിയാലും പലരും പലതും വന്ന് പറയും. അപ്പോൾ അതൊക്കെ അതിനൊരു എവിഡൻസ് പോലെയാണ് ഹെൽമെറ്റ് ക്യാമറ. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ അടുത്ത് നിന്നുള്ള ഒരു റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ചേട്ടാ, ഞാൻ ഒരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. ഇപ്പോൾ ഹെൽമെറ്റിൽ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പുതിയ നിയമം ഇറങ്ങിയല്ലോ. അപ്പൊ അതിനെ പറ്റി എന്താ അഭിപ്രായം? പറയൂ. നല്ലതാണോ ചീത്തയാണോ? ചീത്തയൊന്നുമല്ല,
അപ്പൊ പല അപകടങ്ങൾക്കൊക്കെ കുറെ നമ്മള് കാണുന്ന ഇങ്ങനെ പല വീഡിയോകളിലൂടെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പുതിയ നിയമത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഹെൽമെറ്റില് ക്യാമറ വെക്കുന്നത് ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇത് ഉണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നു. ഹെൽമെറ്റിൽ ക്യാമറ ഉപയോഗിക്കുന്നതിനോട് എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ ആദ്യം നിരോധിക്കേണ്ടത് ഹാഫ് ഫേസ് ഹെൽമെറ്റ് അല്ലേ? ഈ മുമ്പാകും ഇല്ലാത്ത ഹെൽമെറ്റ് അല്ലേ ആദ്യം നിരോധിക്കണ്ടേ അല്ലേ? ഇതിനെ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു ഈ നിയമത്തോട്? അപകടങ്ങൾ ഉപയോഗിക്കുന്നത് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അനുകൂലിക്കുന്നില്ല. ഇത് ഇതിനെ കൊണ്ട് അപകടങ്ങൾ നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവര് പറയുന്ന കാര്യങ്ങളോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാര്യം അപകടങ്ങൾ ഇതിലൂടെ ഒരാൾക്കും ഇതോട്ട് വന്നിട്ടില്ല. ഇപ്പൊ സാധാരണക്കാരെല്ലാരും ഉപയോഗിക്കുന്ന സാധനം അല്ല ഇത്. ഒന്നാമത്തെ കാര്യം, ചേട്ടന്റെ പേരെന്താ? അപ്പൊ പോട്ടാ. മുമ്പ് എന്തിക്കാനാ തിരിക്കണോ? അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഹെൽമെറ്റ് ക്യാമറ വെക്കാൻ പറ്റില്ല എന്നൊരു പുതിയ നിയമം വന്നതിനെ പറ്റി അറിയോ? കേട്ടായിരുന്നോ? അപ്പൊ അതിനെ പറ്റി എന്താ അഭിപ്രായം? ഇത് വെക്കണം നല്ലതാണോ ചീത്തയാണോ? നല്ലതല്ലേ? ആ അതെ അതെ, ആദ്യം റോഡ് നന്നാക്കട്ടെ അല്ലേ അവര്. ആ അതെ, ഇത് ഉള്ളത് കൊണ്ട് പല ആക്സിഡൻസിനൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നില്ലേ? ഇപ്പൊ ഇത് ഉള്ളത് കൊണ്ടല്ലേ? ഏ വ്ളോഗറാണ്. മാഡ് മാക്സ് വ്ളോഗ്സ്. ഏ നിങ്ങൾ യൂട്യൂബിൽ കാണാം. വേറെന്താ? ഏ ഓ വലിയ പേരാണല്ലോ. ആ എല്ലാരും എന്താ പരിപാടി? ഓ കൈ കൊടുക്കണോ? ഏ റൈഡോ? മതി 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 മതി. ഏ ആ മെല്ലെ തിരിച്ചേ. മതി മതി പേടാ, എല്ലാവരും യൂട്യൂബിൽ കാണാട്ടോ. വീഡിയോ എടുത്തു വരും. ദേ ഈ ചാനലിൽ കയറി ചെക്ക് ചെയ്തായി. ഏ ഷോർട്സിൽ വരുന്നു. വേണ്ട വേണ്ട, മതി മതി പോട്ടാ. ഇപ്പോഴത്തെ പിള്ളേർക്ക് വേണ്ടത് മുന്നു മുന്തിക്കണ ആൾക്കാരെ കേട്ടോ. ഫസ്റ്റ് തന്നെ അവർ വിളിക്കുക മുന്നു മുന്തിക്കുമോന്ന്. കോമഡി കേട്ടോ പിള്ളേർ. അവർ കണ്ടു വളർന്നു വെച്ചാൽ ഈ പിള്ളേർ റോട്ടിൽ കിടന്ന് കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെയാ. അപ്പൊ ആരെ കണ്ടാലും പിടിച്ചെന്ന് കൈ കൊടുക്കണം, പിന്നെ സ്റ്റണ്ട് ചെയ്യണ കാണണം. അപ്പൊ അതൊക്കെയാണ് പിള്ളേരുടെ ആഗ്രഹം. കൊള്ളാം. മുതലാളി പഠിക്കുന്നു കേട്ടോ. സത്യത്തിൽ ഞാൻ വന്ന് വേറൊരാവശ്യത്തിനാ. ഏ ക്യാമറ വെച്ച ഫൈനോ? അതൊക്കെ പോയി. എന്താ അഭിപ്രായം ക്യാമറ വെക്കണതിനെ പറ്റി? എന്താ പ്രശ്നം അല്ലേ? എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നേ? അതെ സത്യം കിട്ടി, സത്യം കിട്ടി, സത്യം കിട്ടി. റെക്കോർഡിങ് ആയിരുന്നു. വണ്ടിയുടെ കോലം ഭയങ്കര സീനാട്ടോ.
അവരുടെ സ്പ്രോക്കറ്റ് ബെയറിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒരു ചെറിയ സമാധാനമുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറിയ കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേനും പിന്നെ ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല, അത് മാറ്റണവരെ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ചെയിൻ സ്പ്രോക്കറ്റ് മാറിയപ്പോൾ അത് മാറിയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മാറേണ്ടി വന്നത്. അത് ഒരുമിച്ച് മാറുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഇന്നിവിടെ ഒരു ബസ് ഒരു ആളെ ഇടിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. റോട്ടിൽ നിറച്ച ബ്ലഡാന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ ഇവിടെ എവിടെയാണ് ആ വണ്ടി എന്ന് തോന്നുന്നുണ്ട്. ബസ് ഈ വണ്ടി തന്നെ ഇവിടെ എവിടെയോ ആളെ ഇടിച്ചു. ആ അതാ ഇവിടെയാ ബ്ലഡ് ഉണ്ട്. അല്ലാത്ത അവസ്ഥ കേട്ടോ, ബസ്സുകാരൊക്കെ ഒരുമാതിരി പോക്കാം. അത് ഇത്ര ചെറിയ റോഡിലൊക്കെ ഇവർ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ മുമ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു ആളെ ഇടിച്ച് ആകെ സീനായിട്ടുണ്ട്. ആൾക്ക് നല്ല സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടെ. ആ മാഡ് മാക്സ് വ്ളോഗ്സ് ദാദാ ഇത് തന്നെ. ഹെൽമെറ്റിന്റെ ക്യാമറ ഉപയോഗിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നല്ലല്ലേ. ആ ഇപ്പൊ കാറിലൊക്കെ ആണെങ്കിൽ ഡാഷ് ക്യാം ഉപയോഗിക്കാം. ഹെൽമെറ്റിൽ ക്യാമറ ഉപയോഗിക്കാൻ ഇപ്പോൾ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? ന്യൂസ് ഉണ്ടായിരുന്നോ? ആ അപ്പോ എന്താണ് പ്രതികരണം? എന്താ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഹെൽമെറ്റിൽ വെക്കുമ്പോ ഇത് ഡ്രില്ല് ചെയ്തിട്ടാണ് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇത് വെക്കുമ്പോ ഹെൽമെറ്റിൻ്റെ നമ്മൾ വെക്കുമ്പോൾ ഫേസിനായിട്ടാണ് ഇഞ്ചുറി വരുന്നത്. ഇത് വെക്കുമ്പോൾ ഈ ക്യാമറ വെക്കുമ്പോൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. വരുന്നില്ല അല്ലേ? അതെ അതെ. അപ്പൊ ക്യാമറ നല്ലതാണെന്നാണ് പറയുന്നത് അല്ലേ? നമുക്ക് ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചു നോക്കാം എന്താ റിയാക്ഷൻ നോക്കാം. ചേട്ടാ ഒരു യൂട്യൂബ് ചാനലിൽ റിയാക്ഷൻ എടുക്കാൻ വന്നതാ. അപ്പൊ ഹെൽമെറ്റിൽ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പുതിയ നിയമം വന്നില്ലേ, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നല്ലതാണോ ചീത്തയാണോ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പുതിയൊരു നിയമം വന്നിട്ടില്ലേ? ആ ഹെൽമെറ്റ് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇപ്പൊ പുതിയൊരു നിയമം അറിഞ്ഞില്ലേ ചേട്ടൻ? അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഉള്ളത് നല്ലതാണോ ചീത്തയാണോ? നല്ലതല്ലേ. ഇപ്പൊ പല അപകടങ്ങളും എല്ലാം നമ്മളെ കാണിച്ചു തരുന്നത് ക്യാമറ ഉള്ളതുകൊണ്ടല്ലേ. അപ്പൊ അവര് പറയുന്നത് ഇത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നേ? ചേട്ടന്റെ അഭിപ്രായം നല്ലതാണെന്നാണ് അല്ലേ? ചേട്ടൻ പേരെന്താ? രാധേഷൻ. ഇവിടെ തന്നെയാണോ? എന്നാ ശരി, താങ്ക് യു. പുള്ളിക്ക് എതിരഭിപ്രായമൊന്നും ഇല്ല, നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ കാശ് ഈഗിൾ ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആളെ പിക്ക് ചെയ്തിട്ട് വേണം ഇനി ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ. ലൊക്കേഷൻ അയച്ചു തന്നിട്ട് ഞാൻ ഇൻ്റർകോമിലിട്ട് കേട്ടോണ്ട് പോകണേണ്. അയ്യോ ഇനി ഇൻ്റർകോമിൻ്റെ കാര്യം പറഞ്ഞാൽ അതും ബാൻ ചെയ്തത് ഉള്ളത് തന്നെ പറയണ്ട ആരോട്. ഹലോ. അല്ല എന്താ റെഡി കഴിഞ്ഞോ? കഴിഞ്ഞ് മടുത്തില്ലേ? ഷൂട്ടെടുത്ത് ഷൂട്ടെടുത്ത് ആണോ? ഹായ്, ഇവിടെയാണോ താമസിക്കുന്നത്? ഓക്കെ. ഓ ഞാൻ കറുത്തോയി. അയ്യോ തള്ളുക വേണ്ടിയിരുന്ന.
ഗൈസ് ദേ നമ്മളങ്ങനെ റിയൽ ആക്സറീസിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഒരു റിയാക്ഷൻ കൂടി എടുക്കാം. യോ ബോയ്, കൊറേയായി. ഹെൽമെറ്റ് ക്യാമറ നിരോധിച്ചതിനെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം? നല്ലതാ ചീത്തയോ? ഹെൽമെറ്റ് ഡ്രിൽ ചെയ്തിട്ടാന്നൊക്കെയാണ് അവര് പറയുന്നത്. ഇത്രയും പൈസ കൊടുത്തിട്ട് ഹെൽമെറ്റ് മേടിച്ചിട്ടില്ലേ? ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സ്റ്റിക്കറിലാണ് എല്ലാ മൗണ്ടും കാര്യങ്ങളും വരുന്നത്. ക്യാമറ കൊണ്ട് കൊറേ ഐറ്റങ്ങൾ ഉണ്ട്. അതിനായിട്ട് ഒരു ബോക്സ് തന്നെ ഇറക്കില്ല. നമ്മള് 105 സെറ്റ് വരുന്നുണ്ട്. ഹെൽമെറ്റ് ഹോൾ ആക്കുന്ന പരിപാടി ശരിക്കും ഫേക്കാ. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ആരും ചെയ്യുന്നില്ല. ഫുൾ ഫേസ് ഹെൽമെറ്റില് ക്യാമറ വെക്കുമ്പോഴത്തേനും തീരുമാനിക്കും. അങ്ങനെ നമ്മുടെ ബീച്ചിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെന്ന് കുറച്ച് റിയാക്ഷൻസ് എടുത്തു നോക്കാം, എന്താവും അറിയില്ല. അപ്പൊ ഇതാ നമ്മുടെ ഒരു അറിയുന്ന പയ്യനെ കണ്ടിട്ടുണ്ട്. പേരെന്താ ബ്രോ? ബിമൽ. സ്ഥലം? പെരുമ്പാവൂര്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ഈ ഹെൽമെറ്റ് ക്യാമറ ഉപയോഗിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ഇപ്പൊ അതൊക്കെ നിരോധിച്ചിട്ടുണ്ടല്ലോ. എന്റെ ഒരു അഭിപ്രായത്തിൽ അത് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് പല ആക്സിഡന്റും ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മള് ഇതിലെ കൂടിയാണ് പലതും കണ്ടറിയുന്നത്. നമ്മളിപ്പോ അത്യാവശ്യം നല്ല വണ്ടിയൊക്കെ ഉള്ളവരെ ഇത്തിരി നമ്മള് ചിലവര് അങ്ങനെ പല തെറ്റ് കാണിച്ചിട്ട് എല്ലാരും അങ്ങനെ കാണിക്കുള്ളല്ലോ. അപ്പൊ ചിലവര് അപ്പൊ എവിടെയെങ്കിലും ആക്സിഡന്റ് ഈ വയസ്സായവരൊക്കെ നമ്മളെയാണ് ആദ്യം പറയുന്നത്. അതെ അതെ, ഇതിലൂടെ അവന്റെ വണ്ടി അങ്ങനത്തെയാണ്. ഒരു സ്പോർട്സ് ബൈക്ക് കണ്ടു കഴിഞ്ഞാൽ അതുപോലെയാണല്ലോ അല്ലെ പെരുമാറുക. അപ്പൊ അതുകൊണ്ട് ഇതിലൂടെ പലതും തിരിച്ചറിയുന്നുണ്ട്. പോലീസുകാരങ്ങനെ ചില സമയത്തൊക്കെ കണ്ടിട്ടില്ല. അതൊക്കെ അറിയാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും മെയിൻ ആയിട്ട് ഇത് കളയുന്നുണ്ട്. അതെ അതെ അതെ, എല്ലാരും വലിയ ക്യാമറ എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെറിയൊരു സാധനമാണ്. അതെ അതെ, കണ്ടില്ലേ, ചെറിയൊരു ക്യാമറയാണ്. അപ്പൊ ബ്രോ ഇന്ന് തിരിച്ചു പോവോ? തിരിച്ചു പോവാ. ബ്രോന്റെ കൂട്ടുകാരനാണായിരിക്കുന്നത്. അപ്പൊ കണ്ടതിൽ സന്തോഷം. ഹെൽമെറ്റ് ക്യാമറ നിരോധിച്ചു. അല്ല, അതിനെ പറ്റി എന്താ അഭിപ്രായം? ഇപ്പൊ ഹെൽമെറ്റ് ക്യാമറ വെക്കുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, ഇതാണ് സാധനം. ആ, ഹെൽമെറ്റില് എന്താ അഭിപ്രായം? കുഴപ്പമില്ല, നിങ്ങളുടെ അഭിപ്രായം മാത്രം പറഞ്ഞാ മതി. കൊറേ പേരെടുന്ന് ഷൂട്ട് ചെയ്യുന്ന. ആ, അതല്ല, ഇത് ഉപയോഗിക്കുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഇയാൾക്കെന്തോ അറിയാം. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞോ, ഇവള് പറഞ്ഞോടുന്ന് പറഞ്ഞോ, പറഞ്ഞോ. ഓക്കെ ബൈ, എന്നാ ശരി.